ഇതിൽ പനങ്ങാട്ടുകര പുന്നംപറമ്പ് തെക്കുംകര ദേശക്കാർക്കാണ് വേലാഘോഷം നടത്തുവാനുള്ള അവകാശമുള്ളത്. ഊഴമായി ഓരോ വർഷവും ഈ കരക്കാർ വേലയുടെ ചുമതലകൾ ഏറ്റെടുക്കും. മംഗലം, മണലിത്തറ, വിരിപ്പാക്ക, കരിമത്ര ദേശക്കാർ സ്ഥിരമായി വേലയിൽ പങ്കെടുക്കുന്നവരാണ്. കാർഷിക സംസ്കൃതിയുടെ കളിയരങ്ങാണ് ഊർവരതിയുടെ മാതൃഭാവം ചൂഴ്ന്നു നിൽക്കുന്ന മച്ചാട് ദേശം. മണ്ണിനെയും മക്കളെയും തിരിച്ചറിഞ്ഞ അമ്മദേവിയുടെ പുരാവൃത്തത്തിന്റെ കാഴ്ചപ്പൊരുളാണ് ദൃശ്യമാമാങ്കത്തിന്റെ തിരശീല ഉയർത്തിക്കൊണ്ടെത്തുന്ന തിരുവാണിക്കാവിലമ്മയുടെ തിരുവുത്സവം. നയനാഭിരമ്യമായി അണിയിച്ചൊരുക്കുന്ന വേലക്കുതിരകളാണ് മച്ചാട് മഹോത്സവത്തിന്റെ മുഖ്യ ആകർഷണം. തേക്കുതടിയിൽ നിർമ്മിച്ച ചട്ടങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ അണിയിച്ചൊരുക്കുന്ന കൂറ്റൻ കുതിരകൾ പങ്കാളിത്ത നിർമ്മാണ രീതിയുടെ പ്രതിരൂപങ്ങളാണ്. കുതിരയുടെ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് അതാത് രംഗങ്ങളിൽ പരിചയവും പാരമ്പര്യവുമുള്ള സമുദായ അംഗങ്ങളാണ്. തട്ടകദേശങ്ങളിലെ പ്രാദേശിക ക്ഷേത്രങ്ങളിലാണ് കുതിരക്കോലങ്ങൾ ഒരുക്കുന്നത്. ഒരു ദേശത്തിന് രണ്ട് കുതിരകൾ വീതമുണ്ടാകും, ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതും. തട്ടകദേശത്തെ ക്ഷേത്രങ്ങളിലുള്ള ഭഗവതിമാർ മച്ചാട്ടമ്മയുടെ സഹോദരിമാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള പ്രധാന വരവ് പെൺകുതിരയുടേതാണ്. വിരിപ്പാക്ക ദേശക്കാരുടെ കുട്ടിക്കുതിര ആണാണ്. കരിമത്ര ദേശക്കാരുടെ രണ്ട് കുതിരകൾ അമ്മയും കുഞ്ഞുമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന മംഗലദേശത്തെ ക്ഷേത്രത്തിൽ ശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ദേവൻ മച്ചാട്ടമ്മയുടെ സഹോദരനായി ആരാധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മംഗലദേശത്തിന്റെ വേലക്കുതിര ആണാണ്. ആൺകുതിരയുടെ മുന്നിലെ അലങ്കാരമായ നാളന് കറുപ്പ് നിറമാണ്. പെൺകുതിരകളെ അണിയിക്കുന്ന നാളനാകട്ടെ ചുവപ്പ് നിറവുമാണ്. മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന 9 കുതിരകളിൽ 2 വേല നടത്തുന്ന കരക്കാരുടേതായിരിക്കും. മാമാങ്ക ദിവസം രാവിലെ മുതൽ തന്നെ തട്ടക കുതിരകൾ ദേശവഴികളിലൂടെ വരവ് തുടങ്ങി. ഉച്ചയോടെ തിരുവാണിക്കാവിലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയായ കുമരംകിണറ്റുകര ക്ഷേത്രത്തിലെ ഭദ്രകാളി സന്നിധിയിൽ എല്ലാ തട്ടകദേശക്കാരും കുതിരകളുമായി എത്തുന്നു. ക്ഷേത്രം വക കുതിരകളും അവിടെ എത്തിയാൽ പിന്നെ വേല പുറപ്പാടായി. ആർപ്പുവിളികളോടും മാരവങ്ങളോടും കൂടി ദേശക്കാർ കുതിരയെ ചാടിച്ചുകൊണ്ട് തിരുവാണിക്കാവിലേക്ക് യാത്ര തിരിക്കുന്നു. ഓരോ വീട്ടിൽ നിന്നും ഒരാൾ കുതിരയെ എടുക്കുവാൻ എത്തിയിരിക്കണമെന്നതാണ് വേലാഘോഷത്തിലെ അലിഖിതമായ നിയമം. ഇത് ദേശക്കാരുടെ വേലാഘോഷത്തിലുള്ള വ്യക്തിഗത പങ്കാളിത്തം ഉറപ്പാക്കുന്നു. ദേശത്തെ ഓരോ വ്യക്തിയും മാമാങ്ക ചടങ്ങുകളിൽ ജാതിമതഭേദമില്ലാതെ പങ്കെടുക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും കുതിരയുടെ മുന്നിൽ ദേശക്കാർ എല്ലാവരും സമന്മാരാണ്. മതേതര സങ്കല്പത്തിൽ അടിയുറച്ച ഐക്യപ്രതീകമാണ് മച്ചാട് മാമാങ്കം. ദേശത്തമ്മയുടെ മുന്നിലേക്കുള്ള ഈ മാമാങ്ക കാഴ്ച കാണുവാൻ കരയിലുള്ള ജനങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദേവീ സന്നിധിയിലേക്ക് എത്തുന്ന കുതിരകളെ കാണുവാനാണ്. ഒരു യുദ്ധപ്രതീതിയോടെ ആഹ്ലാദാരവങ്ങൾ മുഴക്കിയാണ് ദേശക്കാർ കുതിരയെ ചാടിച്ച് വരവറിയിക്കുന്നത്. ദാരികവധത്തിനായി അവതരിച്ച ശ്രീഭദ്രകാളി അശ്വവേതാളത്തിന്റെ പുറത്തു കയറി യുദ്ധത്തിന് പോയി എന്നാണ് ഐതിഹ്യം. ദാരികന്റെ രക്തം കുടിക്കുവാൻ ദേവി വാഹനമായി കൊണ്ടുപോയ അശ്വവേതാളത്തിന്റെ പ്രതീകമാണ് മച്ചാട് മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന കുതിരകൾ. ദാരിക രക്തം കുടിച്ച് ഉന്മത്തനായ അശ്വവേതാളത്തെ യുദ്ധവിജയത്തിന്റെ ആഹ്ലാദത്തോടെ കരക്കാർ ഓങ്കാരാരവം മുഴക്കി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഈ കുതിരവരവ്. ജനപങ്കാളിത്തത്തിന്റെ ദേശഭാഷാഭേദങ്ങളിൽപ്പെട്ട് ഓങ്കാരാരവം ആഹ്ലാദത്തിമിറിപ്പിന്റെ താളക്രമത്തിലുള്ള ശബ്ദാരവമായി മാറി. തട്ടകദേശക്കാരിൽ മണലിത്തറ ദേശക്കാർക്ക് കുതിരവരവിനോടൊപ്പം കുംഭകുടവും അകമ്പടിയായുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നും മച്ചാട് ദേശത്തെത്തിയവരുടെ സംഭാവനയാണ് വേലാഘോഷത്തിലെ കുംഭക്കുടം വരവ്. കുടിയേറ്റക്കാരുടെ സാംസ്കാരിക പ്രത്യേകതകളുടെ അനുഷ്ഠാനപരമായ ഒരാവിഷ്കാരമായി തദ്ദേശീയർ ഇതിനെ വിലയിരുത്തുന്നു. ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ദേവിയുടെ ഭൂതഗണങ്ങളുടെ ആഹ്ലാദമാണ് കുംഭക്കുടം തുള്ളലിന്റെ പുരാവൃത്തം. ഭൂതഗണങ്ങൾ ദാരികന്റെ രക്തം കുടത്തിലെടുത്തുകൊണ്ട് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ കുരുതിയെന്ന സങ്കല്പം പൂർണ്ണമാകും. ദേശവേലകൾ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള വീണക്കണ്ടത്തിൽ അണിനിരക്കുമ്പോൾ ഉത്സവം നടത്തുന്ന കരക്കാർ അവിടെയെത്തി കുതിരകളെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേലക്കുതിരകൾ ഓരോന്നായി മുന്നോട്ട് നീങ്ങി ക്ഷേത്രത്തിന്റെ കൂത്തുമാടത്തിനരികെ എത്തുന്നതോടെ പഞ്ചവാദ്യത്തിന്റെ കൊട്ടിക്കലാശമായി. Thank you.
കേരളത്തിലെ ക്ഷേത്രവാദ്യകലകളിൽ സാർവത്രികമാണ് പഞ്ചവാദ്യം. അറിയപ്പെടുന്ന മേളപ്രമാണിമാർ അണിനിരക്കുന്ന ഈ വാദ്യോത്സവത്തിൽ സമ്മിശ്ര നാദധ്വനിയുടെ എണ്ണപ്പെരുക്കങ്ങൾ കേൾക്കാം. പഞ്ചവാദ്യം കേരളീയമായ ദേവവാദ്യമാണ്. ആസ്വാദ്യവും ആവേശകരവുമായ നാദപ്രപഞ്ചം സൃഷ്ടിക്കുവാൻ പഞ്ചവാദ്യ മേളത്തിനുള്ള കഴിവ് എന്നും പ്രശസ്തമാണ്. അനുപമമായ ഈ നാദവിസ്മയം ആസ്വദിക്കുവാൻ ഭഗവതി കൂത്തുമാടത്തിൽ വന്നിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഞ്ചവാദ്യത്തിന്റെ കലാശത്തിന് ശേഷം വടക്കേ നടയ്ക്ക് മുന്നിലുള്ള ആൽച്ചുവട്ടിൽ നിന്ന് വിളിച്ചപ്പാടുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കുതിരകൾ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണം ആരംഭിക്കുന്നു. ഭഗവതിയുടെ പ്രതിപുരുഷനായാണ് വിളിച്ചപ്പാടുകൾ കുതിരകളെ സ്വീകരിക്കുന്നത്. വടക്കേ നടയ്ക്ക് സമീപമുള്ള ആൽച്ചുവട്ടിൽ പാണ്ഡിമേളം കലാശിക്കുമ്പോൾ വീണകണ്ഠത്തിൽ വെടിക്കെട്ട് ആരംഭിക്കും. കരിമരുന്ന് പ്രയോഗത്തിൽ നിരവധി പുതുപരീക്ഷണങ്ങളുടെ വേദിയാണ് വീണകണ്ഠം. ശാസ്ത്രീയമായ കമ്പക്കെട്ടിൽ സൗന്ദര്യബോധത്തിന്റെ വർണ്ണങ്ങൾ ഇടകലർത്തി വിസ്മയകരമായ ആകാശ കാഴ്ചകൾ ഒരുക്കുന്ന പ്രകടനമാണിത്. ഓരോ കരക്കാരും മത്സര സ്വഭാവത്തോടുകൂടിയാണ് വേല ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കുതിരകളെ മുകളിലേക്ക് പൊക്കിയിട്ടുകൊണ്ടുള്ള ക്ഷേത്ര പ്രദക്ഷിണം ദേശക്കാരുടെ ഐക്യവും കരുത്തും കാണിക്കുന്ന അവസരമാണ്. ക്ഷേത്രത്തിന് വടക്കേ നടയിലുള്ള ഉയർന്ന പന്തൽ കരക്കാരുടെ ശക്തി പ്രകടനത്തിന്റെ വേദിയാണ്. ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം ബലം വച്ച ശേഷം ദേശക്കാർ കുതിരകളുമായി നടയിൽ വന്ന് നമസ്കരിച്ച് പിൻവാങ്ങുന്നു. തട്ടകദേശത്തെ കുതിരകൾ ഓരോന്നായി ദേവി നമസ്കാരം ചെയ്ത് മടങ്ങുമ്പോൾ ഒടുവിൽ മണലിത്ര ദേശത്തിന്റെ വരവാകുന്നു. ഭഗവതിയുടെ പ്രതിരൂപമായി നിന്നുകൊണ്ട് വേലക്കുതിരകളെ വീക്ഷിക്കുന്ന കോമരങ്ങൾ ഈ കുതിരവരവിനെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു. പാരമ്പര്യ കുടുംബത്തിലെ അവകാശികളായി ഇവിടെ എത്തുന്ന കോമരങ്ങൾ ഭഗവതി കുതിരകളെ കാണുന്നു എന്ന സങ്കല്പത്തിലാണ് അണിനിരക്കുന്നത്. കുംഭകുടത്തിൽ നിന്നുള്ള കുരുതി ജലം കോമരത്തിന്റെ വാളിൽ അഭിഷേകം ചെയ്തുകൊണ്ട് മണലിത്ര ദേശക്കാർ ദേവിയുടെ അസുരനിഗ്രഹത്തിന്റെ ഒരു പുരാവൃത്തം കൂടി ആവർത്തിക്കുന്നു. അരിയും പൂവുമെറിഞ്ഞ് ആശീർവദിച്ചുകൊണ്ട് കുമരം കിണറ്റുകരയിലെയും മംഗലത്തെയും പതികുളങ്ങരയിലെയും കോമരങ്ങൾ തങ്ങളുടെ ഭാഗം പൂർത്തിയാക്കുന്നു. കുതിരക്കോലങ്ങളുടെ എഴുന്നള്ളിപ്പിനോടൊപ്പം ദേശങ്ങളിൽ നിന്നെത്തുന്ന ഹരിജൻ വേല പാരമ്പര്യ സ്മൃതികൾ ഉണർത്തി ക്ഷേത്ര സങ്കേതത്തിൽ പ്രവേശിക്കുന്നു. ഭഗവതിക്ക് പ്രിയങ്കരമെന്ന് കരുതപ്പെടുന്ന ഈ വേലയിൽ തദ്ദേശീയ ജനതയുടെ ഗോത്രവിവേകം നിഴലിക്കുന്നു. തോറ്റംപാട്ടുകളും തുടികൊട്ടുന്ന മേളപ്പെരുമയുമായി ഓലക്കുട ചൂടി വേലക്കാർ ഭഗവതിക്കാവിലെത്തുന്നു. ഓലക്കുടയ്ക്ക് മുകളിലിരുന്നാണ് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്നും ഇവിടെ എത്തിയത്. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച വട്ടക്കുടകളുമായി ഭഗവതിക്ക് മുന്നിൽ നിരക്കുന്ന ഈ ദേശക്കൂട്ടങ്ങളെ ഭഗവതി പ്രതീകമായ വെളിച്ചപ്പാടുകൾ സ്വീകരിച്ച് ആശീർവദിക്കുന്നു. ആചാരമഹിമയും അനുഷ്ഠാനശുദ്ധിയും നിറയുന്ന കുടവരവ് തലമുറകൾ കൈമാറി വരുന്ന സംസ്കാര സമ്പത്തിന്റെ ശേഷഭാഗമാണ്. ജാതി വ്യവസ്ഥ അപ്രസക്തമാകുന്ന അമ്മദേവിയുടെ താവഴിത്താരയിൽ അണിനിരന്നുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന ജനതയ്ക്ക്
തനത് സംസ്കാരത്തിന്റെ കലാപാരമ്പര്യം കാഴ്ചവെക്കാനുണ്ട്. Thank you.